ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ HS മലയാളം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണോടി അമർത്തുക. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി സെലക്ഷൻ നടന്ന നിഹാൽ ഷെരിൻ VS സഫർലി നടന്ന ഒരു മാച്ചാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ മാച്ചിൽ നിഹാൽ ഷെരിൻ വിജയിക്കുകയാണ് ചെയ്യുന്നത്. നിഹാൽ ഷെരിൻ ഇന്ത്യക്കാരനാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആ ഒരു എങ്ങനെയാണ് ആ പൊസിഷൻ കളിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നിഹാൽ ഷെരിൻ തുടക്കം കുറിക്കുന്നത് മോർഫി ഡിഫൻഡോട് കൂടിയാണ്. അതായത് e4 e5, Nf3 Nf3, Nc6 Nc6, Bg5, Bg5 a6 ബിഷപ്പിന്, ഇതാണ് ഈ മോർഫി ഡിഫൻഡ് എന്ന് പറയുന്നത്. ഇവിടെ ബിഷപ്പ് a4 ആണ് കളിക്കേണ്ടത്. ഇവിടെ ബിഷപ്പിൻ്റെ c6 വേണമെങ്കിൽ കളിക്കാം. അധികം കളിച്ച് വരുന്നത് ബിഷപ്പ് a4 ആണ്. ബിഷപ്പ് a4 നൈറ്റ് f6 ഡബിൾ സീറോന് ബിഷപ്പ് e7, ബിഷപ്പ് e7 റൂക്ക് e1 b5 ആ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാനാണ് ചെയ്യുന്നത്. അപ്പോൾ ബിഷപ്പ് b3, ബിഷപ്പ് b3 d6 c3, ബിഷപ്പിന് c2 പോകാൻ വേണ്ടി c3 കളിക്കുന്നു. ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് ഡബിൾ 0 ആണ്. ഡബിൾ 0 h3 ഒരു കിങ്ങിനെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് h3 ഇവിടെ വൈറ്റ് കളിക്കുന്നത്. നൈറ്റ് b1 ആണ് ബ്ലാക്ക് കളിക്കുന്നത്. ഇതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് നൈറ്റ് d7 വരാൻ വേണ്ടിയാണ് നൈറ്റ് b1 തിരിച്ച് സഫറിൽ കളിക്കാൻ കാരണം. പിന്നെ ഇവിടെ വൈറ്റ് കളിക്കുന്നത് d4 ആണ്. ബിഷപ്പ് സീറോ ഉള്ള ബിഷപ്പിന് വെളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി d4 കളിക്കുന്നു. ഇവിടെ നൈറ്റ് d7 ബ്ലാക്ക് കളിക്കുന്നു. നൈറ്റ് d7 നൈറ്റ് d2 വൈറ്റ് കളിക്കുന്നു. വൈറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നൈറ്റ് f1 വന്ന് e3 അല്ലെങ്കിൽ g3 കളിക്കാൻ എന്നാണ്. അപ്പോൾ ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് ബിഷപ്പ് സി ബിഷപ്പ് b7 ആണ്. ബിഷപ്പ് b7 ബിഷപ്പ് c2 ആണ് വൈറ്റ് കളിക്കുന്നത്. ഇവിടെ റൂക്ക് e8 ആണ് ബ്ലാക്ക് കളിക്കുന്നത്. റൂക്ക് e8 നൈറ്റ് f1 ആണ് വൈറ്റ് കളിക്കുന്നത്. നൈറ്റ് f1 ബിഷപ്പ് f8 ബിഷപ്പിനെ പിറകോട്ട് കളിച്ചുകൊണ്ട് റൂക്കിന് ഒരു ചാൻസ് ആദ്യം കൂടുതൽ കൊടുക്കുകയാണ് ഇവിടെ ബ്ലാക്ക് ചെയ്യുന്നത്. നൈറ്റ് g3 വൈറ്റ് കളിക്കുന്നു. നൈറ്റ് g3 g6 ബ്ലാക്ക് കളിക്കുന്നു. ബിഷപ്പിനെ വെളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി g6 കളിക്കുന്നു. ഇവിടെ a4 ആണ് വൈറ്റ് കളിക്കുന്നത്. ക്യൂൺ സൈഡാണ് നിഹാൽ കൂടുതൽ അറ്റാക്കിംഗ് ചാൻസ്. ക്യൂൺ സൈഡാണ് നിഹാൽ ഉദ്ദേശിക്കുന്നത്. a4 ബിഷപ്പ് g7, ബിഷപ്പ് g7 b b3 ഉദ്ദേശമെന്ന് വെച്ചാൽ b d3 ഉദ്ദേശം എന്ന് വെച്ചാൽ a into b ബിഷപ്പിൻ്റെ ബി ആണ് ഇവിടെ b d3 കളിക്കാനുള്ള കാരണം. ഇതിനെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് c6 ആണ് ഇവിടെ സഫറിൽ കളിക്കുന്നത്. c6 ആണ് നിഹാൽ ഇതിനെ പ്രതിരോധിക്കുന്നതെന്ന് വെച്ചാൽ ബിഷപ്പ് g5 കളിച്ചുകൊണ്ട് പിന്നെ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് h6 ആ ബിഷപ്പിനെ ഓടിക്കുകയാണ്. അപ്പോൾ ബിഷപ്പ് e3 വരുന്നു. ബിഷപ്പ് e3 ക്യൂൺ ഡി ടുവിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ബിഷപ്പിൻ്റെ h കളിച്ചാലും ബിഷപ്പിൻ്റെ h ക്യൂണിൻ്റെ h എടുക്കാൻ വേണ്ടിയാണ് ബിഷപ്പ് ക്യൂൺ ഡി ടു കളിക്കുന്നത്. ഇതിനെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് കിങ് h7 കളിക്കുന്നു. കിങ് h7 കളിച്ച ശേഷം വൈറ്റ് കളിക്കുന്നത് b4 ആണ്. b4 നൈറ്റ് b6 d into e സഫറിൽ a5 നിഹാൽ കളിക്കുന്നു. വന്ന നീട്ടിന് പിന്നെയും തിരിച്ചയക്കുകയാണ് ഇവിടെ നിഹാൽ ചെയ്യുന്നത്. സഫറിൽ കുറേ പ്രാവശ്യം നൈറ്റ് കൊണ്ട് തന്നെ കളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ അടുത്ത സഫറിൽ കളിക്കുന്നത് നൈറ്റ് d7 ആണ്. ഇവിടെ അടുത്ത നിഹാൽ കളിക്കുന്നത് c4 ആണ്. c4 ഉദ്ദേശം വെച്ചാൽ c5 കളിച്ചുകൊണ്ട് കൂടുതൽ സ്വയം സാധനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് c4 കളിക്കുന്നത്. ഇവിടെ b into c കളിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ b into c കളിച്ചാൽ b into c റൂക്ക് e7, കാരണം ആ f7 പോണ അറ്റാക്കാണ്. അപ്പോൾ ഇവിടെ വൈറ്റ് കളിക്കുന്നത് റൂക്ക് c1.
അതായത് അപ്പോൾ കൂടുതൽ വൈറ്റിനോട് ചലന സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് തന്നെ വൈറ്റിനോട് വിജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് സഫറിൽ കളിക്കുന്നത് റൂക്ക് A8 കളിക്കുന്നത്, ആ വെട്ടുകയല്ല ചെയ്യുന്നത്. ഇവിടെ ബ്ലാക്ക് വൈറ്റ്നിഹാൽ കളിക്കുന്നത് Qe2 ആണ്. അതായത് F7 പോണിലേക്ക് കൂടുതൽ പ്രഷർ നൽകാൻ വേണ്ടിയാണ് Qe7 കളിക്കുന്നത്. ഇവിടെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി King G8 വരുന്നു. ഇവിടെ ബിഷപ്പ് C2 കളിച്ചുകൊണ്ട് ആ ഒരു മൂവ്മെൻറ്റ് കളിക്കുന്നു. ബിഷപ്പ് C2 Qd6 കളിക്കുന്നു. Qd6 അതായത് B4 അറ്റാക്ക് ആണ് Qd6. ഇവിടെ ബ്രില്യൻ മൂവ് നിഹാൽ കളിക്കുകയാണ് ഈ ഒരു പൊസിഷനിൽ നിഹാൽ ചെയ്യുന്നത്. അതായത് ബിഷപ്പ് D3 കളിച്ചുകൊണ്ട് ഒരു ബ്രില്യൻ മൂവാണ് ഇപ്പോൾ നിങ്ങൾക്കാണ് ഞാനൊരു അവസരം തരികയാണ് ഈ ഒരു പൊസിഷനിൽ ചെയ്യുന്നത്. അതായത് ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ പോലെ ഈ ഒരു ക്യൂന് കൊണ്ട് ആ B4 പോൺ വെട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് ഇവിടെ നേരെ മറിച്ച് ക്യൂനിൻ്റെ B4 ആണ് കളിക്കുന്നതെങ്കിൽ ഇവിടെ സഫലി തോക്കും. ആ ഒരു പൊസിഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നിഹാലി ബിഷപ്പ് B3 കളിക്കാനുള്ള കാരണം. അപ്പോൾ ക്യൂനിൻ്റെ B4 കളിച്ചാൽ ഇവിടെ ബെസ്റ്റ് മൂവ്, അതായത് നിഹാൽ കളിക്കാൻ ഉദ്ദേശിച്ച മൂവ് C5 ആണ്. സി ഫൈവിന് എന്തായാലും ആ ഒരു F7 പോണിനെ അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു പോണ അറ്റാക്ക് സംരക്ഷിക്കാൻ വേണ്ടി റൂക്കിനെ ഇ ഓണിലോട്ട് കളിക്കുന്നു. റൂക്ക് E1 കളിച്ച ശേഷം നിഹാൽ കളിക്കുന്നത് റൂക്ക് A7 B1 അതായത് റൂക്ക് A7 B1 കളിക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ ആ ഒരു ക്യൂ ആ ബിഷപ്പിൻ്റെ F7 അപ്പോൾ ക്യൂന് മാറ്റേണ്ടി വരും. അപ്പോൾ ക്യൂന് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് റൂക്ക് A B1 കളിക്കുന്നത്. ഇതിനെ നിഹാൽ സഫറിൽ പ്രതിരോധിക്കുന്നതെന്ന് വെച്ചാൽ കിങ്ങിനെ അവളിൽ നിന്ന് H7 മാറ്റുന്നു. അതിന് ഫൈറ്റ് കളിക്കുന്നത് ബിഷപ്പിൻ്റെ F7. ബിഷപ്പിൻ്റെ F7 ബ്ലാക്കിന് ഇവിടെ ഒരു കളിയേയുള്ളൂ. Qe3 ഇല്ലെങ്കിൽ ക്യൂന് നഷ്ടപ്പെടും. അതുകൊണ്ട് Qe3ക്ക് ബിഷപ്പിൻ്റെ G6, ബിഷപ്പിൻ്റെ G6 കിങ്ങിൻ്റെ ജി സിക്സിന് നൈറ്റ് F5 ആ റൂക്കിനെ അറ്റാക്ക് ചെയ്യാനാണ് ഇവിടെ ചെയ്യുന്നത്. അതിനെ തടയാൻ വേണ്ടി എന്തായാലും റൂക്ക് ഇ എയ്റ്റിലോട്ട് പോയേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ വൈറ്റ് കളിക്കുന്നത് വെച്ചാൽ നൈറ്റ് എഫിലുള്ളത് H4 കളിക്കുന്നു. നൈറ്റ് H4 കളിക്കുമ്പോൾ ആ ഒരു ചെക്കാണ്. അതുകൊണ്ട് എന്ത് തന്നെ കിങ് H7 കളിക്കുന്നു. കിങ് H7 നമ്മുടെ ക്യൂന് F7 വരുന്നു. ആ ജിയിലുള്ള ആ ബിഷപ്പിനെ വെട്ടാൻ വേണ്ടി H7 വരുന്നു. അതിനുശേഷം കിങ് H8 കളിക്കുന്നു. ഇവിടെ ബിഷപ്പിൻ്റെ G H6 ആണ് ഇനിഹാൽ മുൻകൂട്ടി കരുതിയിരുന്ന ആ ഒരു പൊസിഷൻ. ഈ ഒരു പൊസിഷനാണ് മുൻകൂട്ടി നിഹാൽ കരുതിയിരുന്ന ആ ഒരു പൊസിഷൻ. ഇത് ഈ ഒരു പൊസിഷനിൽ എന്തായാലും വൈറ്റ് വിജയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടം ഡിസ്ലൈക്ക് ചെയ്യുക. ഇത് നല്ല വീഡിയോകൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.